ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് ബിന്ദു പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഭൂട്ടാനിലെത്തി ഭൂട്ടാൻ രാജാവുമായും പ്രധാനമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ഇ ഡി അറസ്റ്റിനെതിരായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ ഡൽഹിയിൽ ആം ആദ്മി പ്രതിഷേധം മന്ത്രിമാരുൾപ്പെടെ അറസ്റ്റ് ചെയ്തു നീക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള തയ്യാറെടുപ്പുകൾ രാജ്യത്ത് പുരോഗമിക്കുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം തുടർന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഐപിഎൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പതിനേഴാം പതിപ്പിന് ഇന്ന് തുടക്കം ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഭൂട്ടാനിലെത്തി ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗെ അദ്ദേഹത്തെ പാരോ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു ഭൂട്ടാൻ രാജാവ് ജിഗ്മെ ഖേസർ നാങ്ഗെൽ വാങ്ചുക്കുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും ഭൂട്ടാൻ പ്രധാനമന്ത്രിയുമായും അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും ഇന്ത്യയുടെ സഹായത്തോടെ തിംഭുവിൽ നിർമ്മിച്ച ആശുപത്രിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും ഇന്ത്യ ഭൂട്ടാൻ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിന് സഹായിക്കുന്ന വിവിധ പരിപാടികളിൽ പങ്കെടുക്കുമെന്ന് ശ്രീ മോദി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ഭൂട്ടാൻ രാജാവ് ഉൾപ്പെടെയുള്ള പ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് ശുഭപ്രതീക്ഷയാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ഇ ഡി അറസ്റ്റിനെതിരായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ മൂന്നംഗ ബഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ രാത്രിയാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ വസതിയിൽ ഇന്നലെ വൈകുന്നേരം മുതൽ നടത്തിയ തിരച്ചിലിനൊടുവിൽ ഇ ഡി നടപടികളിൽ നിന്നും സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള കെജ്രിവാളിന്റെ ആവശ്യം ഡൽഹി ഹൈക്കോടതി നിരസിച്ചതിനു പിന്നാലെയായിരുന്നു നടപടി കേസിൽ ചോദ്യം ചെയ്യലിനായി ഇ ി ഒൻപത് സമൻസുകൾ അയച്ചെങ്കിലും ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ചൂണ്ടിക്കാട്ടി അരവിന്ദ് കെജ്രിവാൾ ഹാജരായിരുന്നില്ല അറസ്റ്റിനെതിരെ മന്ത്രിമാരുൾപ്പെടെയുള്ള ആം ആദ്മി പാർട്ടി നേതാക്കളും പ്രവർത്തകരും ഡൽഹിയിൽ പ്രതിഷേധം നടത്തി തുടർന്ന് മന്ത്രിമാരായ അതിഷി സൌരഭ് ഭരദ്വാജ് എന്നിവരുൾപ്പെടെ നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഡൽഹി ഐടിഒ പരിസരത്ത് പാർട്ടി പ്രവർത്തകരുടെ മാർച്ച് തടഞ്ഞ പോലീസ് പ്രതിഷേധകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഐ ടിഒ പരിസരത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടു് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതികരണവുമായി വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ അറസ്റ്റ് അത്യന്തം പ്രതിഷേധാർഹമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു ഇ ഡി സമൻസ് തുടർച്ചയായി അവഗണിച്ച കെജ്രിവാളിന്റെ നടപടിയെ ബി ജെ പി വക്താവ് സാംപിത് പത്ര വിമർശിച്ചു തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് അറസ്റ്റെന്ന് ആം ആദ്മി നേതാവ് അതിഷി പ്രതികരിച്ചു കേന്ദ്ര സർക്കാർ ഔദ്യോഗിക ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതായി കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ പ്രതികരിച്ചു മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ബി ആർ എസ് നേതാവ് കെ കവിതയുടെ ജാമ്യാപേക്ഷയിൽ ഇടപെടാതെ സുപ്രീംകോടതി ജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചു സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ജാമ്യാപേക്ഷയുമായി നേരിട്ട് സുപ്രീംകോടതിയെ സമീപിക്കുന്ന രീതി അനുവദിക്കാനാവില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകളാണ് കെ കവിത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹി നിയമസഭയുടെ ഇന്ന് നടക്കാനിരുന്ന പ്രത്യേക സമ്മേളനം റദ്ദാക്കി സഭയുടെ അടുത്ത സിറ്റിംഗ് ഈ മാസം നടക്കും അധ്യാപക നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട പശ്ചിമബംഗാൾ മന്ത്രി ചന്ദ്രനാഥ് സിൻഹയുടെ ബോൾപൂരിലെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാവിലെ മുതൽ തിരച്ചിൽ ആരംഭിച്ചു മന്ത്രിയുടെ കുടുംബാംഗങ്ങളെയും ചോദ്യം കൊൽക്കത്തയിലെ ചെത്ല ലേക്ക് ടൌൺ ബിരാതി തുടങ്ങിയ അഞ്ച് സ്ഥലങ്ങളിലും കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി തെരച്ചിൽ നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് ബോണ്ടുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി ബോണ്ട് തിരിച്ചറിയൽ നമ്പർ ഉൾപ്പെടെ സംഭാവന നൽകിയവരുടെയും സ്വീകരിച്ചവരുടെയും സമ്പൂർണ്ണ വിവരങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്തിയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് വിവരങ്ങൾ കൈമാറിയത് മുഴുവൻ വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയതായി എസ് ബി ഐ ഇന്നലെ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോ ടിവി എം എന്ന എക്സ് ഹാൻഡലും സന്ദർശിക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള തയ്യാറെടുപ്പുകൾ രാജ്യത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു അവശേഷിക്കുന്ന മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ തിരക്കിലാണ് രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളുടെ പട്ടിക കൂടി കോൺഗ്രസ് പുറത്തുവിട്ടു അധീർ രഞ്ജൻ ചൌധരി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയിട്ടുപത് സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ബിജെപി ഇന്നലെ പുറത്തിറക്കിയത് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ തെലങ്കാന മുൻ ഗവർണർ തമിഴിസൈ സൌന്ദരരാജൻ തുടങ്ങിയ പ്രമുഖർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടു് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി തുടരുന്നു തിരുവനന്തപുരം മണ്ഡലത്തിലെ സിറ്റിംഗ് എംപിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ശശി തരൂർ ഇന്ന് കരിക്കകം ക്ഷേത്രവും അടുത്തുള്ള പ്രദേശങ്ങളും സന്ദർശിച്ച ശേഷം തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ പങ്കെടുക്കും എൽഡിഎഫ് സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രൻ ഇന്ന് പൂജപ്പുര എൽ ബി എസ് പാപ്പനകോട് ജുമാ മസ്ജിദ് ചിത്രാഞ്ജലി തുടങ്ങി പതിനേഴോളം സ്ഥലങ്ങൾ സന്ദർശിക്കും എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കരിക്കകം തുടങ്ങി വിവിധ സ്ഥലങ്ങളിലാണ് പര്യടനം നടത്തുന്നത് തിരുവനന്തപുരം ജില്ലയിലെ രണ്ടാമത്തെ ലോക്സഭാ മണ്ഡലമായ ആറ്റിങ്ങിലും മൂന്ന് മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതമായി തുടരുകയാണ് സിറ്റിംഗ് എംപിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ അടൂർ പ്രകാശ് മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് പര്യടനം നടത്തും വേങ്കുമല ക്ഷേത്രം മേനംകുളം ജേക്കബ്സ് ബി എഡ് കോളേജ് എന്നിവിടങ്ങൾ അദ്ദേഹം സന്ദർശിച്ച ശേഷം വൈകുന്നേരം മണിക്ക് ചിറൻകീഴ് കോൺഗ്രസ് മണ്ഡലം കൺവെൻഷനിലും പങ്കെടുക്കും എൽഡിഎഫ് സ്ഥാനാർത്ഥി വി ജോയും ഇന്ന് മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തും രാവിലെ ആറ്റിങ്ങൽ സഭാ നിയോജകമണ്ഡലത്തിലും ഉച്ചയ്ക്ക് ശേഷം വർക്കല നിയമസഭാ നിയോജകമണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിലുമാണ് പര്യടനം എൻഡിഎ സ്ഥാനാർത്ഥി വി മുരളീധരനും ഇന്ന് മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തും ബിജെപി ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം കാര്യാലയത്തിന്റെ ഉദ്ഘാടനം മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ നിർവഹിച്ചു സി എ വിഷയത്തിൽ എൽ ഡി എഫ് ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുജന റാലി ഇന്ന് കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ നടക്കും വൈകിട്ട് ഏഴ് മണിക്ക് മുഖ്യമന്ത്രിയും മുതിർന്ന സി പി ഐ എം നേതാവുമായ പിണറായി വിജയൻ റാലി ഉദ്ഘാടനം ചെയ്യും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന അഞ്ച് റാലികളാണ് പൌരത്വ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്നത് ീഹാറിലെ സുപൌൽ ജില്ലയിൽ നിർമ്മാണത്തിലിരുന്ന പാലം തകർന്ന് ഒരാൾ മരിച്ചു അപകടത്തിൽ പത്തു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് കോസി നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന പാലത്തിന്റെ ഒരു ഭാഗമാണ് തകർന്നത് ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് അപകടം ആറ് തൊഴിലാളികൾ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു മധുബനി സുപോ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലം ഭാരത്മാല പദ്ധതിയുടെ ഭാഗമായാണ് നിർമ്മിക്കുന്നത് ഐ എസ് ആർ ഒ പുനരുപയോഗ വിക്ഷേപണ വാഹനമായ പുഷ്പകിന്റെ ലാൻഡിംഗ് വിജയമെന്ന് ഐ എസ് ആർ കർണാടകയിലെ എ ടിആർ ചിത്രദുർഗിലാണ് ലാൻഡിംഗ് നടന്നത് ലാൻഡിംഗ് വിജയകരമാക്കുന്നതിനു പിന്നിൽ പ്രവർത്തിച്ച സംഘത്തെ ഐ എസ് ആർ ചെയർമാൻ എസ് സോംനാഥ് അഭിനന്ദിച്ചു ഇന്ന് ലോക ജലദിനം ഓരോ തുള്ളി വെള്ളവും സൂക്ഷിച്ച് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം ജലം സമാധാനത്തിന് എന്നതാണ് ഈ വർഷത്തെ ലോക ജലദിനത്തിന്റെ പ്രമേയം സംസ്ഥാനത്ത് കടുത്ത ചൂടിന് നേരിടുന്ന ഘട്ടത്തിലാണ് ഇത്തവണ ലോക ജലദിനം വന്നെത്തുന്നത് പലയിടത്തും ജലക്ഷാമം അനുഭവപ്പെടുമ്പോൾ ജലം അമൂല്യമാണെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം നൽകുന്നത് റിയോഡി ജനീറോയിൽ വച്ച് നടന്ന ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതിയും വികസനവും സംബന്ധിച്ച സമ്മേളനത്തിലാണ് മാർച്ച് ഇരുപത്തിരണ്ട് ജലദിനം എന്ന ആശയം ആദ്യമായി ഉയർന്നുവന്നത് ജലത്തിന്റെ പ്രാധാന്യത്തെയും സംഭരണത്തെയും കുറിച്ച് ജനങ്ങളെ ബോധവത്കരിക്കുന്നതിനും ജലസംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതും ലക്ഷ്യമിട്ട് നിരവധി പരിപാടികളാണ് ഇന്നേ ദിവസം ലോകമെമ്പാടും സംഘടിപ്പിച്ചിട്ടുള്ളത് റാപ്പിഡ് മെട്രോ എയർപോർട്ട് എക്സ്പ്രസ് ലൈൻ എന്നിവ ഉൾപ്പെടെ ഡൽഹി മെട്രോയുടെ സേവനങ്ങൾ മാർച്ച് ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെ ഉണ്ടായിരിക്കുകയില്ലെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു ഹോളി ആഘോഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കണ്ണൂർ ഇരിട്ടിയിൽ കേന്ദ്രസേന എത്തി സിആർപിഎഫിലെ എൺപത് പേരടങ്ങുന്ന സംഘമാണ് എത്തിയത് പ്രശ്നബാധിത ബൂത്തുകളിൽ ആയുധധാരികളായ സേനയുടെ കാവലുണ്ടാകും ഐ പി എൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പതിനേഴാം സീസൺ ഇന്ന് തുടക്കം ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി എട്ട് മണിക്കാണ് ഉദ്ഘാടന മത്സരം ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും സ്വിസ് ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ പ്രിയാൻഷു രജാവത്ത് കാർട്ടർ ഫൈനലിലേക്ക് കടന്നു പുരുഷ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ ചൈനയുടെ ലാൻ ഷി ലേയെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് പ്രിയാൻഷു രജാവത്ത് പരാജയപ്പെടുത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഭൂട്ടാനിലെത്തി ഭൂട്ടാൻ രാജാവുമായും പ്രധാനമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ഇ ഡി അറസ്റ്റിനെതിരായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ ഡൽഹിയിൽ ആം ആദ്മി പ്രതിഷേധം മന്ത്രിമാരുൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തു നീക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള തയ്യാറെടുപ്പുകൾ രാജ്യത്ത് പുരോഗമിക്കുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം തുടർന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഐ പി എൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പതിനേഴാം പതിപ്പിന് ഇന്ന് തുടക്കം ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും